കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ കാതലായ ചില മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് നമ്മുടെ എല്ലാം ആഗ്രഹം തന്നെയാണ്. പച്ചയ്ക്ക് പറയാനായിട്ട് ഞാനൊട്ടും മടിക്കുന്നു വലിയ കാര്യം. ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ്. കാരണം രാഷ്ട്രീയ ജീവിത പരിസരങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വഴിവിട്ടു പോകുന്നുവെന്നൊരു ചിന്തയിൽ എനിക്കുണ്ട്. അത്തരം സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ കൃത്യമായ ദിശാബോധം നൽകി നയിക്കാൻ കഴിവുള്ളവർ നമ്മുടെ സമകാലിക കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ട് വരണം, സാംസ്കാരിക മുഖമായിട്ട് വരണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മേഖലകളെ നയിക്കാൻ കരുത്തുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആദരണീയരായ ശ്രീ ശശി തരൂർ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ഒരു കൈയടിയോടുകൂടി അതിന് പ്രതികരണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇത് കാഞ്ഞിരപ്പള്ളി SMIM ഒരു സ്വരം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല, കേരളത്തിൻ്റെ ഒരു യുവജന നിരയുടെ സ്വരമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിത് പറയുന്നത് ആരെയും മാറ്റി നിർത്താനോ ചെറുതാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും വലിയ കാഴ്ചപ്പാടുകളുള്ള, ഉന്നതമായ ബോധ്യങ്ങളുള്ള, കൃത്യമായ ദിശാബോധം നൽകാൻ കഴിവുള്ള നേതാക്കന്മാർ സമൂഹത്തിൽ ഉയർന്നു വരണം. അത് ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യമാണ് എന്നുള്ളതിലൊരു സംശയമില്ല. പലതരത്തിലും വർഗീയ ധ്രുവീകരണങ്ങൾ നടക്കുന്ന ഒരു സമകാലിക രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യം, അത് തീർച്ചയായിട്ടും വേദനാജനകമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ മുൻപോട്ട് നയിക്കാൻ പറ്റുന്ന, കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഒരു സമൂഹത്തെ നയിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് മുൻപോട്ട് വരണം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാത്തിൽ നിന്നും പിന്നാക്കം പോയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊള്ളാമെന്ന ചിന്തയോടുകൂടി എങ്ങനെയെങ്കിലും കുറിച്ച് പണം ഉണ്ടാക്കണം എന്ന ഒരു തെറ്റുധാരണ അല്ലെങ്കിൽ ഒരു അബദ്ധചിന്തയുടെ ഭാഗമായിട്ട് സ്വന്തം കാര്യത്തിൽ മാത്രം വ്യാപൃതരാകുന്നവരായി ഒരിക്കലും, പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ മാറരുത്. അതിൻ്റെ ഒരു 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 വല്ലാത്തൊരു അതിപ്രസരം ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്നു. എന്തിനൊക്കെയോ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല ജോലി കിട്ടുന്നെങ്കിൽ, മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ വിദേശത്തൊരു ജോലി കിട്ടുന്നതിന് പോകുന്നതിന് ഞാനെതിരല്ല. പക്ഷേ പലപ്പോഴും വേണ്ടത്ര കാഴ്ചപ്പാടുകൾ കൂടാതെ വ്യക്തമായ ഒരു 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 ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള ബോധ്യങ്ങൾ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി അവരൊക്കെ പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. കേവലം കൗതുകങ്ങളുടെ പേരിലൊക്കെ പുറത്തേക്ക് പോയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലാതെ അവഗണിക്കപ്പെടുന്നവരും ജീവിതം തന്നെ താറുമാറാകുന്നവരും ഇത് ചെറുപ്പക്കാരിലേറെയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ഈ 12-ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് കുതിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒട്ടും നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിറന്ന മണ്ണിനോട് പ്രതിബദ്ധത ഉണ്ടാവണം. നമ്മൾ ജനിച്ചു വീണ ഈ ഭാരതം എന്ന മണ്ണ്, നമ്മൾ പിറന്നു വീണ കേരളക്കരയുടെ മണ്ണ് നമുക്ക് വിലപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാൻ ഈ മണ്ണിൽ പിറന്നെങ്കിൽ ഈ മണ്ണിനോട്, ഇവിടുത്തെ സമൂഹത്തോട്, ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളോട് എനിക്കൊരു പ്രതിബദ്ധത ഉണ്ടാവണം. തീർച്ചയായിട്ടും നമുക്ക് ആർജവത്വമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായ ഒരു അഭിമാനബോധം നിലനിർത്തിക്കൊണ്ട് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ നമുക്ക് പറ്റും. നല്ല സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കണം. തൊഴിൽ ദാതാക്കളായി നമ്മൾ മാറണം. ഗവൺമെന്റ് മേഖലകളിൽ ജോലികൾക്ക് വേണ്ടി ശ്രമിക്കണം. ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ഒരുക്കണം. അതിനൊക്കെ വേണ്ടത്ര സൗകര്യമുള്ള ഒരു സാഹചര്യം ഇന്നും കേരളത്തിലുണ്ട്. അത്ര കണ്ട് ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമൊന്നുമല്ല ഈ കേരളം, പ്രിയപ്പെട്ടവരെ. ഇത് വിദേശത്തൊക്കെ പോയി വരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ മണ്ണിന് ഒത്തിരി നന്മയുണ്ട്. ഇവിടെ ധാരാളം റിസോഴ്സസ് ഉണ്ട്. ഇവിടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ധാരാളം ഓണ്ടർപ്രണേഴ്സ് നമ്മുടെ ഈ നാട്ടിലുമുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നത് ക്ഷമിക്കണം. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള കൂവപ്പള്ളിയിലുള്ള സെന്റ് മേരീസ് റബേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു ഗ്ലോബൽ തലത്തിലുള്ള നിലവാരം പുലർത്തുന്ന, 2000-ത്തോളം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന വിധമുള്ള ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നു. ഒരു കുടുംബം അതിന്റെ പിറകിൽ അധ്വാനിച്ചു. അതുതന്നെയാണ് ലാട്രിക്സിൽ നിന്നും ഒന്നാം തരം പ്രോഡക്ട്സ്, ലോക നിലവാരമുള്ള അത്തരത്തിലുള്ള നല്ല ഗ്ലൗസ്, സർജിക്കൽ ഗ്ലൗസ് ഉണ്ടാക്കുന്ന വലിയ ഒരു ഒരു സംവിധാനമായിട്ട്, ഒരു ഇൻഡസ്ട്രി ആയിട്ട് അത് വളർന്നു. സാധ്യതകളാണതൊക്കെ. ഇതുപോലെ എത്രയോ സാധ്യതകൾ ഈ കേരളത്തിലുള്ള മനുഷ്യർക്ക് സർക്കാരിനോട് ചേർന്നുകൊണ്ട് തന്നെ
തൊഴിലവസരങ്ങൾ നിർമ്മിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ കണ്ടെത്താൻ പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളും നിങ്ങൾക്കുള്ള കഴിവുകളും സിദ്ധികളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത്തരം അവസരങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണം. തീർച്ചയായിട്ടും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലൂടെ ഈ കേരള സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ അതുല്യങ്ങളാണെങ്കിൽ നാളത്തെ കേരളത്തിനും സംഭാവനകൾ ചെയ്യാൻ ഞാനിവിടെ ഉണ്ടാകണമെന്ന നിർബന്ധം ഓരോ വ്യക്തിക്കും വേണം. എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകുക എന്ന് ചിന്തിക്കുകയല്ല, മറിച്ച് ഇവിടെ തന്നെ ഈ സമൂഹത്തെ സേവിക്കുവാൻ, ഈ സമൂഹത്തെ വളർത്തുവാൻ, ഈ നാടിന് നന്മ ചെയ്യാൻ, ഈ ഭാരതത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർത്തിയെടുക്കാൻ എൻ്റെ ഈ കൊച്ചു ജീവിതം കൊണ്ട് എനിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പാണ് എനിക്ക് ആവശ്യം. അതിന് എൻ്റെ വിശ്വാസവും എൻ്റെ ധാർമ്മികതയും വിലപ്പെട്ടതാണെന്ന് കൂടി ഞാൻ ചിന്തിക്കണം. എനിക്ക് ലഭിച്ച ആ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആ ധാർമ്മികതയിൽ ഉറച്ചു നിന്നുകൊണ്ട്, അഭിമാനത്തോടുകൂടി ഈ നാടിന് നന്മ ചെയ്തുകൊണ്ട് ഈ സാംസ്കാരിക കേരളത്തെ കെട്ടിപ്പടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ഭാരതത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാൻ കഴിയണം. ആ ഒരു തീരുമാനം കൂടി എടുക്കാൻ ഈ SMIM യുവശക്തി സംഗമത്തിനിടയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഈ മേഖലയിലൊക്കെ വളരെ ഉന്നതമായ കാഴ്ചപ്പാടുകൾ മനസ്സിൽ സൂക്ഷിക്കുകയും കൃത്യമായ ദിശാബോധം നൽകാൻ പാകത്തിലുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുകയും ചെയ്യുന്ന ആദരണീയനായ MP ശ്രീ ശശി തരൂർ സാർ നമ്മുടെ മധ്യമുണ്ട്. അദ്ദേഹം അതൊക്കെ നിങ്ങളോട് സംസാരിക്കും. തീർച്ചയായിട്ടും സാറിനേറെ കാര്യങ്ങൾ ഈ കേരളത്തിലും ഭാരതത്തിലും ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ദൈവം തരുന്ന അവസരങ്ങളായി പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ വളരെ ആർജവത്തോടുകൂടി, തീഷ്ണതയോടുകൂടി, സകലതും മറന്ന് ഒറ്റ മനസ്സോടെ, ഒറ്റ ഹൃദയത്തോടെ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട്, നിങ്ങൾക്കെല്ലാം ആദരവർപ്പിച്ചുകൊണ്ട്, നിങ്ങളിൽ വലിയ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, നിങ്ങളാണ് നാളത്തെ സഭയുടെ, സമുദായത്തിൻ്റെ, കേരളത്തിൻ്റെ സ്വപ്നം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി പ്രത്യേകിച്ചും ആദരണീയനായ ശശി തരൂർ സാറിൻ്റെയും നമുക്കെല്ലാം പ്രിയപ്പെട്ട തോമസ് തറയിൽ പിതാവിൻ്റെയും മറ്റെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായി അറിയിച്ചുകൊള്ളുന്നു.